ദുബായ് രാജ്യാന്തര വിമാനത്താവളം തുടക്കം കുറിച്ച വിമാനത്താവളം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായി ഇന്ന് മാറി കോടി യാത്രക്കാരെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം സെപ്റ്റംബർ മുപ്പത് ഷെയ്ഖ് റാഷിദ് ബിൻ സായിദ് അൽ ദുബായ് വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത ദിനം ദുബൈയുടെ വികസന കുതിപ്പിന്റെ തുടക്കം നാമമാത്ര സൗകര്യങ്ങളിൽ നിന്ന ആഗോളതലത്തിൽ വ്യോമഗതാഗതത്തിന്റെ നെടുന്തൂണായി മാറാൻ അധികനാൾ വേണ്ടിവന്നില്ല ദുബൈ യാത്രക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ ദുബായ് വിമാനത്താവളത്തിലൂടെ യാത്ര ചെയ്തത് ഇന്ന് ലോകത്തിലെ ഏറ്റവും തിരക്കേറി വിമാനത്താവളങ്ങളിലൊന്നായി ദുബായ് മാറിക്കഴിഞ്ഞു ദുബായ് ആസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ എമിറേറ്റ്സ് എയർലൈൻസ് ആരംഭിച്ചതോടെ ദുബായ് വിമാനത്താവളം ആഗോള ഭൂപടത്തിൽ ഇടം പിടിച്ചു ഒറ്റ ടെർമിനലിൽ ആരംഭിച്ച വിമാനത്താവളത്തിൽ ആണ് രണ്ടാമത് ടെർമിനൽ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണത്തിൽ ദുബായ് ലോകത്തൊന്നാം സ്ഥാനത്താണ് മൂന്ന് യാത്രാ ടെർമിനലുകൾ വി ടെർമിനൽ സ്വകാര്യ വിമാന കമ്പനി കെട്ടിടം കാർഗോ ടെർമിനൽ എന്നിങ്ങനെ ഉൾപ്പെടുന്നതാണ് ദുബൈ രാജ്യാന്തര വിമാനത്താവളം ഓരോ വർഷവും ദുബായ് വിമാനത്താവളത്തിലൂടെ യാത്ര ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് രേഖപ്പെടുത്തുന്നത് അടുത്ത വർഷത്തോടെ എട്ട് കോടി യാത്രക്കാരെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് ദുബായ് രാജ്യാന്തര വിമാനത്താവളം അതിനൂതന സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ യാത്രക്കാർക്ക് ഏറ്റവും മികച്ച സേവനങ്ങൾ ലഭ്യമാക്കുന്നതിലും ദുബായ് മുൻപന്തിയിലാണ് കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം വ്യോമയാന മേഖല സജീവമായതോടെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വീണ്ടും തിരക്ക് വർദ്ധിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളെ ബന്ധിപ്പിച്ചും നിരവധി വിമാന സർവീസുകളാണ് ഇന്ന് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ളത് ആഗോളതലത്തിൽ ഇരുനൂറ്റി എഴുപതിലധികം നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വിമാനങ്ങൾ പറന്നുയരുന്നത് പറഞ്ഞുയരുന്നത്